ഈ സിസ്റ്ററുടെ പേര് രമ, ഈ സിസ്റ്ററിന് യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ആരാധനകളിൽ പങ്കെടുത്തതിന് ശേഷം ദൈവമായ കർത്താവ് അതിൽ അത്ഭുതം പ്രവർത്തിച്ചു. യൂട്രസിൽ ഫൈബ്രോയിഡായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേന് ഭയങ്കരമായ പെയിനായിരുന്നു, എനിക്ക് നടുവേദനയായിരുന്നു പ്രശ്നം. ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനെ സ്കാൻ ചെയ്ത് ഡോക്ടറെ കണ്ടപ്പോഴത്തേനെ എന്നെ അവിടെ ഉടനെ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അപ്പോഴേ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി, അവിടെ കിടന്നു കഴിഞ്ഞാൽ ഉടനടി ഓപ്പറേഷൻ ചെയ്യുമെന്ന്. അതെ, ഞാൻ പറഞ്ഞു ചേട്ടാ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോവാം, വേറെ പ്രശ്നമൊന്നുമില്ല, ചെറിയ പ്രശ്നമേ ഉള്ളൂ. മനസ്സ് തകർന്നു അല്ലേ? മനസ്സിൽ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷമം ഞാൻ ചേട്ടനോട് കാണിച്ചില്ല, കാരണം ഞാൻ വിഷമിച്ചത് കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ മൊത്തം തകർന്നു പോകും, അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല, ഇപ്പോൾ ഡോക്ടറെ കാണിക്കണ്ട, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു, വൈകുന്നേരം ആയപ്പോഴത്തേ എനിക്ക് ഭയങ്കര ക്ഷീണമായി. ഞാൻ പറഞ്ഞ് പസിൽസിൻ്റെതായിരിക്കും ഭയങ്കര ക്ഷീണം, നമുക്ക് ജനറൽ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ സ്കാൻ റിപ്പോർട്ട് വേണ്ട കേട്ടോ, നമുക്ക് അല്ലാതെ കാണിക്കാം, ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് വേണ്ട, ഞാൻ എടുത്തോളാം. അങ്ങനെ സ്കാൻ റിപ്പോർട്ട് ചേട്ടൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ പോയി കാണിച്ചപ്പോഴത്തേന് ഡോക്ടർ ഈ റിപ്പോർട്ട് കണ്ടപ്പോഴത്തേന് തന്നെ ഞെട്ടിപ്പോയി. ഡോക്ടർ പറഞ്ഞു എന്തിനാണ് ഇവിടെ വന്നത്, എത്രയും പെട്ടെന്ന് ഈ ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസാണ്. യൂട്രസിൽ മാത്രമല്ല, ഓവറേജിൽ ഉണ്ട്, രണ്ട് ഫൈബ്രോയിഡ് ഉണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട കേസാണെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഞാൻ ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ 3 ആൺകുട്ടികളാണ്, ഇത് 2-ാമത്തെ മകനാണ്. അപ്പോൾ പിള്ളേരുടെ കാര്യം നോക്കാൻ ആരുമില്ല. മൂത്ത മോൻ 10-ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല, ദൈവമേ എനിക്ക് ഒരു വിടുതൽ തരും എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ദൈവദാസനോട് വിവരം പറഞ്ഞു. എനിക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു, കാരണം കയ്യും കാലും വരയ്ക്കും, കാരണം എച്ച് ബിയുടെ അളവ് വളരെ കുറവാണ്, എനിക്ക് ആരോഗ്യം തീരെയില്ല, പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇരിക്കുമ്പോഴും എനിക്ക് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റാതെ ഞാൻ തളർന്നു വീഴുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ എന്നെ പ്രാർത്ഥിച്ചു, ദൈവദാസൻ പ്രാർത്ഥിച്ചു. ആ നിമിഷം, ആ ദിവസം തന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ 3 മക്കളും ഭയങ്കര വിശപ്പോടെ ഓടി വന്നു, അമ്മ ഇത്രയും സമയം എവിടെ പോയിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു മക്കളെ, ഞാൻ ഇന്ന് പോയത് ഇത്തിരി താമസിച്ചാലും സാരമില്ല മക്കളെ, ഞാൻ ഇന്ന് പോവാതിരുന്നാൽ ഒരുപാട് നാൾ നിങ്ങൾ എന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ കാണാതിരിക്കും, അതിന് വേണ്ടിയിട്ട് അല്പം വിശപ്പ് സഹിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ചേട്ടനെ എന്നെ ചേർത്ത് പിടിച്ച് മക്കളെയും പിടിച്ച് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. ആ നിമിഷം തന്നെ എൻ്റെ ക്ഷീണവും തളർച്ചയും, എനിക്ക് എല്ലാ ജോലിയും ചെയ്യാനുള്ള ശേഷി ദൈവം എനിക്ക് തന്നു കർത്താവ്. അത് കഴിഞ്ഞ് 3 ടോക്കൺ പ്രയറിന് ഞാനിവിടെ വന്നു. വന്നതിന് ശേഷം ഒരു സ്കാൻ കൂടി ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞ്, പിന്നെ ഡോക്ടർ കണ്ടപ്പോഴത്തേന് പറഞ്ഞു വളരെ കൂളായിട്ടാണല്ലോ, ഈ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട സാധ്യതയില്ല, ഉടനെ ഒരു ഓപ്പറേഷൻ നിനക്ക് വേണ്ട, നിനക്ക് ഒരു മരുന്നും കഴിക്കേണ്ട കാര്യമില്ല. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. കുനിയുമ്പോൾ ഒരു തടസ്സമുണ്ടായിരുന്നു, ഒരു ഓവറിലുമുള്ള മുഴ മാറിയെങ്കിലും യൂട്രസിലെ മുഴ വലുതായിരുന്നു. അത് കാരണം എനിക്ക് കുനിഞ്ഞെന്തെങ്കിലും എടുക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഞാനിപ്പോഴേ ശാലോമിലെ പ്ലാറ്റ്ഫോമിലെ സാക്ഷ്യമായി നിൽക്കുമ്പോൾ എൻ്റെ അസുഖം പൂർണ്ണമായി എനിക്ക് മാറി എന്നുള്ളൊരു സാക്ഷ്യമായി നിൽക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴിവിടെ നിൽക്കുമ്പോൾ ഞാൻ എല്ലാ സർവ്വ ജോലിയും ചെയ്യും, കുനിഞ്ഞും 3 എല്ലാം എടുക്കും, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു എന്നുള്ളത്. ജീവിക്കുന്ന നാളും ഇത്രത്തോളം എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. ഇപ്പോൾ ഒരു രോഗവും ഇല്ലാന്ന്, നേരത്തെ കുനിയാൻ കഴിയത്തില്ലായിരുന്നോ, അത് ജോലി ചെയ്യാൻ കഴിയത്തില്ലായിരുന്നോ, ക്ഷീണിത അനുഭവത്തിൽ ഇരിക്കാൻ പോലും നിൽക്കാൻ പോലും കഴിയാത്ത അനുഭവത്തിൽ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. മെഡിക്കൽ സയൻസ് പറഞ്ഞു എത്രയും വേഗം സർജറി വേണം, എത്രയും വേഗം സർജറി വേണം, എത്രയും വേഗം ഓപ്പറേറ്റ് ചെയ്യണം. പക്ഷേ അവൾ വിശ്വസിച്ചോ? ക്രിസ്തുവിൽ വിശ്വസിച്ചോ? കർത്താവിൽ ശരണപ്പെട്ടോ? എൻ്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല, എൻ്റെ ദൈവത്തിൻ്റെ സകലവും സാധ്യ. വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടി നീ കടലിലേക്ക് പോകാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വാസ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചുവെങ്കിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല.
വിശ്വാസം എന്നത് വാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. എങ്കിൽ ഇന്ന് തിമായിയുടെ മകനായ അബദ്ധിമായി വിശ്വസിച്ചത് പോലെ തന്നെ, പക്ഷപാതക്കാരൻ വിശ്വസിച്ചത് പോലെ, ആമേ കുരുടൻ വിശ്വസിച്ചത് പോലെ, ശകിടൻ വിശ്വസിച്ചത് പോലെ, ആമേ കനാന്യ സ്ത്രീ യേശുവിൽ വിശ്വസിച്ചത് പോലെ, 12 വർഷക്കാലം രോഗിയായിരുന്ന സ്ത്രീ യേശുവിൽ വിശ്വസിച്ചത് പോലെ, ഗദരദോഷത്തിൽ ഭൂതം ബാധിച്ച വ്യക്തി വിശ്വസിച്ചത് പോലെ, ശിഷ്യഗണങ്ങൾ വിശ്വസിച്ചത് പോലെ, ആമേ ശതാധിപൻ വിശ്വസിച്ചത് പോലെ വിശ്വസിച്ച ഈ മകളെ സൗഖ്യമാക്കിയ യേശു ഇന്ന് പകൽ സമയം ഈ കൂട്ടത്തിന്റെ മേലും അത്ഭുതം ചെയ്യുവാൻ മതിയായവൻ. ഈ സാക്ഷ്യത്തിന് എനിക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, അവളുടെ വിശ്വാസം വലുതായിരുന്നു. അവൾ ഡോക്ടേഴ്സിന്റെ പുറകെ അല്ല ഓടിയത്, മെഡിക്കൽ സയൻസിന്റെ പുറകെ അല്ല, യേശുവിലൊരു ആശ്രയമായിരുന്നു, ക്രിസ്തുവിലൊരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. ആ ഉറപ്പിൻ പ്രകാരം തന്നെ യേശുവിനെ അനുഗമിച്ചോ. മനുഷ്യൻ പറയുന്നതോ ആമേൻ, മെഡിക്കൽ സയൻസ് പറയുന്നതോ അല്ല വിഷയം. യേശു എന്ത് പറയുന്നു? യായിറോസിന്റെ മകൾ മരിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു. യേശു പറഞ്ഞു, അവൾ ഉറങ്ങുകയാണ്, ഉറങ്ങുകയാണ് പറഞ്ഞപ്പോൾ ആരൊക്കെയോ പരിഹസിച്ചു. എന്നിട്ട് യേശു പറഞ്ഞത് അതപ്രകാരം സംഭവിച്ചു എങ്കിൽ ഈ സ്ത്രീ അതുപോലെ വിശ്വസിച്ചു. യേശു പറയുന്നതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മെഡിക്കൽ സയൻസ് പറയുന്നതല്ല സഹോദരങ്ങളെ, യേശു പറയുന്നതാണ് അത്ഭുതം. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇതുപോലെയുള്ള അത്ഭുതം ദൈവം നിങ്ങൾക്കും നൽകുമെന്നുള്ളതിന്റെ സംശയമേ ഇല്ല. പ്രൈസ് ദ ലോർഡ്. അടുത്ത സാക്ഷ്യം എൻ്റെ മോൻ്റെ സാക്ഷ്യമാണ്. 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം സ്റ്റാൻഡേർഡിലോട്ട് പോയപ്പോഴത്തേന് ഇവന് ആ ക്ലാസ്സിൽ പോയപ്പോഴും എന്ത് കണ്ട് പേടിച്ചെന്ന് അറിയില്ല. ആ ആഴ്ചയിൽ ജൂൺ മാസം 10 ദിവസമേ പോയിട്ടുള്ളൂ, ജൂലൈ മാസം 5 ദിവസം. കാരണം അവിടെ പോയി കഴിയുമ്പോൾ കുഞ്ഞിന് എന്താണെന്ന് അറിയില്ല, തലവേദന, പിന്നെ പെട്ടെന്നുള്ള ഒരു ചുമ. ചുമ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡോക്ടർമാരെയൊക്കെ കാണിച്ച്, അലർജി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർമാർക്ക് അസുഖം എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കുഞ്ഞിന് പിന്നെ ഉണ്ടായ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ നിന്നെഴിച്ച് നടക്കും എന്നുള്ള ഒരു ശീലമായിരുന്നു. ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് നടന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ കുറേ നാളിങ്ങനെയായിരുന്നു. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല, പാസ്റ്ററെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ആരെടുത്ത് കൊണ്ടുപോയി ഇവനൊന്ന് മാറ്റി എടുക്കുമ്പോൾ, അപ്പോൾ ഡോക്ടർ ഇത് ടീച്ചർമാർ പറഞ്ഞത് ഇവനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ഭയങ്കര വിഷമമായി ഞങ്ങൾക്ക്. കുഞ്ഞിനെന്താണ് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതെന്ന്, നന്നായി പഠിക്കുന്നതാണ്, പിന്നെ പഠിത്തത്തിൽ ശ്രദ്ധയില്ല, അവൻ പഠിക്കുന്നതെല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയായി. അങ്ങനെ വളരെ ഭാരപ്പെട്ടാണ് ഞങ്ങളിവിടെ മോനെ കൊണ്ടുവരുന്നത്. കൊണ്ടു 2 വർഷമായി ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേന് പാസ്റ്റർ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ അവന് ആ ദിവസം തൊട്ട് ഇപ്പോൾ 2 വർഷം കൊണ്ട് എൻ്റെ മോൻ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം അവനെ കൊണ്ട് ഒരുപാട് ഭാരപ്പെട്ടു. കാരണം അവൻ്റെ അവന് ഒറ്റയ്ക്ക് കിടത്താൻ പറ്റില്ല. കിടക്കുമ്പോഴത്തേനും അവൻ കട്ടിലിൽ നിന്ന് താഴെ വീഴും. ഞങ്ങൾ പപ്പയുടെ അമ്മയുടെ ഇടയ്ക്ക് കിടത്താനേ പറ്റുള്ളൂ. അവനെ ആരെയും കൂടെ ബന്ധു വീട്ടിലെ ആരെയും വീട്ടിലെ എല്ലാവരെയും പോകുമ്പോഴത്തേനും അവനെ വിടാൻ പറ്റൂല. കാരണം രണ്ട് തവണ സിസ്റ്ററുടെയും സഹോദരൻ്റെയും വീട്ടിൽ പറഞ്ഞയച്ചപ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് വീണു, തല ഇടിച്ചു. അങ്ങനെ രാത്രി തന്നെ എഴുന്നേറ്റിരിക്കും, എന്തെങ്കിലുമൊക്കെ കാണിക്കും. നമ്മളെ വിളിക്കുമ്പോൾ അവൻ അറിയില്ല ഇതൊന്നും. ഫസ്റ്റിൽ അവൻ പേടിച്ചതാണെന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ചുമയും ഇങ്ങനെയൊക്കെയുള്ള അസുഖലക്ഷണമാണ്. യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് സ്കൂളിൽ പറഞ്ഞത്. പക്ഷേ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നാണ് അതേ അധ്യാപകർ പറഞ്ഞത്. പക്ഷെ നമുക്കിവിടെ ഒരു വലിയൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. നേരെ അവരിഞ്ഞ് വന്നു. പക്ഷെ താളിനെ നേരിട്ട് കാണാൻ പറ്റത്തില്ല. അത് നമ്മുടെ ആണ്ടവൻ തന്നെയാണ്. ആണ്ടവനോട് പ്രാർത്ഥിച്ചു, കുഞ്ഞിന് ദൈവം സൗഖ്യം കൊടുത്തോ. കാര്യങ്ങളെ ചേർത്തടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.